ഈ ബി ജെ പിയുടെ ഒരു പുതിയ നീക്കമാണിത്. ഇതിൻ്റെ രാഷ്ട്രീയമായ പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന വിലയിരുത്തലുമായി ബി ദിലീപ് കുമാർ ചേരുന്നു. ദിലീപ്, എന്താണ് ഈ നീക്കത്തിന് പിന്നിൽ? വേണു, സംസ്ഥാനത്ത് ബി ജെ പി വിജയിക്കുക, ലോക്സഭാ സീറ്റിലും നിയമസഭാ സീറ്റുകളിലും വിജയിക്കുക എന്നത് വലിയ ഒരു ലക്ഷ്യമാണ്. പ്രത്യേകിച്ച് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 6 സീറ്റുകൾ വിജയിക്കുക എന്നതാണ് ബി ജെ പി പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഇതിന് പക്ഷേ സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കൂടി പിന്തുണ ബി ജെ പിക്ക് വേണ്ടതുണ്ട്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഗോവയിൽ നിന്നും ഭിന്നമായി കേരളത്തിൽ ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്തിയാൽ മാത്രമേ കേരളത്തിലേതെങ്കിലും സീറ്റുകളിൽ വിജയിക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ക്രൈസ്തവ വിഭാഗങ്ങളെ ഒപ്പം നിർത്തുന്നതിനുള്ള ശ്രമം നേരത്തെ മുതൽ തന്നെ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന ഘടകം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഈ അടുത്ത കാലത്തായി ചില മതമേലധ്യക്ഷന്മാരൊക്കെ ബി ജെ പി അനുകൂല നിലപാടിലേക്ക് എത്തുകയും ചെയ്തു. ഇതൊക്കെ ബി ജെ പിയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമായിരുന്നു. മാത്രമല്ല, സമീപകാലത്ത് ബി ജെ പി നേതാക്കൾ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ചില മുതിർന്ന നേതാക്കൾ ബി ജെ പിയിലേക്ക് ഉടൻ തന്നെ എത്തും എന്ന നിലയിലുള്ള പ്രസ്താവനകൾ വരികയും ചെയ്തിരുന്നു. പക്ഷേ ആരാണ് ഈ നേതാവ് എന്ന കാര്യത്തിലായിരുന്നു, ആരാണ് നേതാക്കൾ എന്ന കാര്യത്തിലായിരുന്നു ഒരു ദുരൂഹത നിന്നത്. പക്ഷേ ഇപ്പോൾ ഏതായാലും ബി ജെ പി പിന്തുണയോടുകൂടി പുതിയ കേരള കോൺഗ്രസ് വരാൻ പോവുകയാണ്. ജോണി നെല്ലൂർ, ഉടുമ്പൻചോലയിലെ മുൻ എം എൽ എ ആയിരുന്ന മാത്യു സ്റ്റീഫൻ, അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ പത്തനംതിട്ട ജില്ലാ ചെയർമാനായിരുന്ന വിക്ടർ ടി തോമസ് തുടങ്ങിയവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ പുതിയ കേരള കോൺഗ്രസ് വരുന്നത്. ഇതിൽ നിരവധി ഇപ്പോഴുള്ള കേരള കോൺഗ്രസ് വിഭാഗങ്ങളിലെ നിരവധി നേതാക്കളും പ്രവർത്തകരും കൂടി എത്തുമെന്നാണ് ഇപ്പോൾ ഇവർ രഹസ്യമായി അവകാശപ്പെടുന്നത്. ഇക്കാര്യത്തിൽ ഒരു പരസ്യ പ്രഖ്യാപനത്തിന് ഇതുവരെ ജോണി നെല്ലൂർ അടക്കമുള്ളവർ തയ്യാറായിട്ടില്ല. പക്ഷേ 1964 കേരള കോൺഗ്രസ് രൂപീകൃതമായ സാഹചര്യം, അതായത് കർഷകരുടെ താല്പര്യം ഉയർത്തിപ്പിടിക്കുക എന്നതായിരുന്നു അന്ന് കേരള കോൺഗ്രസ് പ്രധാനമായും മുന്നോട്ട് വെച്ചിരുന്ന കാര്യം. അത്തരത്തിൽ കർഷകരുടെ താല്പര്യമാണ് ഇത്തവണയും തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതെന്നാണ് ഇവരിപ്പോൾ അവകാശപ്പെടുന്നത്. ആ നിലയിൽ, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടുകൂടി കർഷക മേഖലയിൽ കർഷകർക്ക് സഹായകമായ കുറച്ച് അധികം പദ്ധതികൾ, പ്രത്യേകിച്ച് റബ്ബറിന് 300 രൂപ താങ്ങുവില ഏർപ്പെടുത്തുക എന്ന തലശ്ശേരി ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുടെ പ്രസ്താവന തന്നെ നേരത്തെ ഉണ്ടായിരുന്നു. ആ നിലയിലുള്ള ചില കർഷക അനുകൂലമായിട്ടുള്ള സമീപനങ്ങളും പ്രഖ്യാപനങ്ങളും കേന്ദ്ര സർക്കാരിനെ കൊണ്ട് എടുപ്പിക്കുകയാണെങ്കിൽ അത് ഈ പുതിയ കേരള കോൺഗ്രസിന് സഹായകമാകും എന്ന പ്രതീക്ഷയുണ്ട്. ക്രൈസ്തവ നേതാക്കളെ നേരെ ബി ജെ പിയിലേക്ക് ആകർഷിക്കാതെ ഈ കേരള കോൺഗ്രസിലേക്ക്, നേരത്തെ ബി ഡി ജെ എസിൻ്റെ കാര്യത്തിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചിരുന്ന സമീപനം അതാണ്. ഇടത് വോട്ട് ബാങ്കായ ഈഴവരിൽ നിന്നും എത്രത്തോളം വോട്ടുകൾ ബി ജെ പി പക്ഷത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് ാണ് ഒരു പുതിയ പാർട്ടി രൂപീകരണത്തിലൂടെ, അന്ന് തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ ബി ഡി ജെ എസ് രൂപീകരിക്കാനുള്ള നിർദ്ദേശത്തിലൂടെ ബി ജെ പി കേന്ദ്ര നേതൃത്വം മനസ്സിൽ കണ്ടിരുന്നത്. അതുപോലെ ഇത്തവണ ക്രൈസ്തവ വോട്ടുകൾ ഈ കേരള കോൺഗ്രസ് വഴി ബി ജെ പി പക്ഷത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ലക്ഷ്യമിടുന്നത്. ജോണി നെല്ലൂർ തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ജോസഫ് ഗ്രൂപ്പിലാണെങ്കിലും അദ്ദേഹം അസംതൃപ്തനായിരുന്നു. അതിന് തൊട്ടു മുമ്പ് അദ്ദേഹം ജേക്കബ് ഗ്രൂപ്പിലായിരുന്നു. 3 തവണ സംസ്ഥാനത്ത് നിയമസഭയിൽ എം എൽ എ ആയിരുന്നു ജോണി നെല്ലൂർ. മൂവാറ്റുപുഴ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് 1991-ലും 1996-ലും 2001-ലും തിരഞ്ഞെടുക്കപ്പെട്ട ജോണി നെല്ലൂർ, പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം അസംതൃപ്തനായിരുന്നു. മാത്രമല്ല, നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ, സജീവ് മഞ്ഞക്കടമ്പൻ ചൂണ്ടിക്കാട്ടിയതുപോലെ, തിരുവനന്തപുരത്തെ ഒരു കേരള കോൺഗ്രസ് നേതാവായിട്ടുള്ള എ കെ ഹഫീസുമായുള്ള സംസാരത്തിൽ അദ്ദേഹം തനിക്ക് എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിൽ നിന്നും നിരവധി വാഗ്ദാനങ്ങളുണ്ട്, പ്രത്യേകിച്ച് ബി ജെ പിയിൽ നിന്ന് സ്പൈസസ് ബോർഡ് ചെയർമാൻ അല്ലെങ്കിൽ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാനോ റബ്ബർ ബോർഡിൻ്റെ ചെയർമാനോ നാളികേര വികസന ബോർഡിൻ്റെ ചെയർമാനൊക്കെ ആയിട്ടുള്ള വാഗ്ദാനങ്ങളുണ്ട്. പക്ഷേ താൻ ബി ജെ പി പക്ഷത്തേക്ക് പോകില്ല, എൽ ഡി എഫിലേക്ക് വരുന്നതിനുള്ള ചർച്ചകൾ നടത്തു എന്ന നിലയിൽ നേരത്തെ അങ്ങനെയൊരു ഫോൺ സംഭാഷണം ഹഫീസുമായി ഉണ്ടായിരുന്നു. അത് പുറത്തു വന്നു. പക്ഷേ പിന്നീടത് ജോണി നെല്ലൂർ തന്നെ അക്കാര്യം നിഷേധിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴേതായാലും ജോണി നെല്ലൂരിൻ്റെ നേതൃത്വത്തിൽ ഇതിന് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുടെ ചിലരുടെയെങ്കിലും പിന്തുണയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അത്തരമൊരു പിന്തുണയോടുകൂടി ഒരു പുതിയ കേരള കോൺഗ്രസ് രൂപീകരണത്തോടുകൂടി, നേരത്തെ നമുക്കറിയാം പി സി തോമസിൻ്റെ കേരള കോൺഗ്രസ് അത് ഐ എഫ് ഡി പി ആയിരുന്ന കാലത്ത്, പിന്നീട് അത് കേരള കോൺഗ്രസ് ആയിരുന്നപ്പോഴൊക്കെ ബി ജെ പി പക്ഷത്തുണ്ടായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും അതിന് തൊട്ടു മുമ്പ് വരെയും ബി ജെ പി പക്ഷത്തായിരുന്നു പി സി തോമസ് ഉണ്ടായിരുന്നത്. പക്ഷേ പി സി തോമസിന് വേണ്ടത്ര ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇത്തവണ ജോണി നെല്ലൂരിലൂടെയും മാത്യു സ്റ്റീഫനിലൂടെയും വിക്ടർ ടി തോമസിലൂടെയും ഒരു പുതിയ കേരള കോൺഗ്രസിലൂടെയും കൂടുതൽ ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കുക എന്നത് തന്നെയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ലക്ഷ്യമിടുന്നതും. വേണു.